കെയർ ഗൗരിയമ്മയില്ലാത്ത രാഷ്ട്രീയ രംഗം രണ്ടു വർഷം പിന്നിട്ടു കേരളത്തിലെ ആദ്യ റവന്യൂ മന്ത്രിയായി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതും പിന്നീട് സി പി എമ്മിനെ വെല്ലുവിളിച്ച് സ്വന്തം പാർട്ടിയുണ്ടാക്കി വീണ്ടും മന്ത്രിയായും കടുത്തുകാട്ടിയ ഗൗരിയമ്മ മരണശേഷവും ജ്വലിക്കുന്ന ഓർമ്മയാണ് കേരള രാഷ്ട്രീയത്തെ വിരൽ തുമ്മിൽ നിർത്തി വിറപ്പിച്ച പെൺശൗര്യം കരയാത്ത ഗൗരി തളരാത്ത ഗൗരി ബാലചന്ദ്രൻ ചുള്ളിക്കാട് വർഷങ്ങൾക്ക് മുൻപ് വാക്കുകളിലൂടെ കോരിയിട്ട ഗൗരിയമ്മയുടെ നഖചിത്രം ഇന്നും മലയാള മനസ്സിന്റെ വികാരമാണ് നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ചാഞ്ചാട്ടങ്ങൾക്ക് തയ്യാറാകാതെ ആർക്കും കീഴടങ്ങാതെ എന്തു വന്നാലും കരയാതെ നിന്ന പെൺകരുത്തിന്റെ ആദ്യ വാഗ്ദാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം തുടങ്ങിയ ഗൗരിയമ്മ തന്റെ ഒപ്പം നിൽക്കുന്ന തന്റെ പാർട്ടി ഇടതു സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിനെ പരസ്യമായി തള്ളിപ്പറയാൻ വയസ്സോ വൈയായികിയോ ഒന്നും അവർക്ക് തടസ്സമായില്ല പെട്ടെന്ന് തന്നെ പാർട്ടിയും ഗൗരിയമ്മയുടെ നിലപാടുകളെ ശരിവെച്ച് പത്രക്കുറപ്പിറക്കി നൂറ്റി രണ്ടിലേക്ക് കടക്കുമ്പോഴും ഗൗരിയമ്മയുടെ മനസ്സും തലച്ചോറും സക്രിയമാണെന്ന് ബോധ്യപ്പെടാൻ ഈ സംഭവം തന്നെ മതിയായിരുന്നു വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല സഹായം തേടി വരുന്നവരെ കൈവിടുകയുമില്ല കൂടെ നിന്ന് പറ്റിക്കുന്നു എന്ന് സംശയിച്ചാൽ പിന്നെ രക്ഷയില്ല ആരായാലും അവർ പുറത്ത് അടുത്തുകൂടി പദവികൾ കൈക്കലാക്കിയവരിൽ പലരും ഇപ്പോൾ മതിലിന് വെളിയിലെത്തിയത് അങ്ങനെയാണ് മനസ്സറിവിൽ പലരെയും തിരിച്ചുവിളിച്ച് അകത്തു കയറ്റിയിട്ടുമുണ്ട് കൂടപ്പരപ്പായ ചുണ്ടിയുമായി സമരപ്പെട്ടു പോകാൻ ഒരുക്കമുള്ളവർക്ക് മാത്രമേ ഈ അമ്മ മനസ്സിന്റെ വലിപ്പ് മറിഞ്ഞ് കൂടെ നിൽക്കാനാകുകയുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ കെ ആർ ഗൗരിയമ്മയ്ക്ക് തുല്യം കെ ആർ ഗൗരിയമ്മ മാത്രം പകരം പറയാൻ മറ്റൊരു പേരില്ലാത്ത നിലയിലാണ് അവർ തന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യം കാട്ടിയ കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന കെ ആർ ഗൌരിയമ്മ ഐക്യ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായി അതിനു മുമ്പും ശേഷവും തന്റെ ശരികളെ മാത്രം ചേർത്ത് പിടിക്കുകയും ഉറക്കെ പറയുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു ഗൗരിമേടേത് എല്ലാ കാലവും ഒഴുക്കിനെതിരെ നീന്തിയ പാരമ്പര്യമാണ് ഗൗരവമേടേത് ശരിയെന്ന് തനിക്ക് തോന്നുന്ന കാര്യത്തിൽ എന്ത് വില കൊടുത്തും ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഗൗരിയമ്മയെ വ്യത്യസ്തമാക്കുന്നത് നൂറ്റിമുപ്പത്തി ഒമ്പത് എം എൽ എ മാർ അനുകൂലിച്ച ആദിവാസി വിരുദ്ധ ബില്ലിനെ ഒറ്റക്കെതിർത്ത് തോൽപ്പിച്ചു തന്നെ ഉദാഹരണം നിയമസഭ പാസാക്കിയ ബിൽ ഗൌരിയമ്മ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് തന്നെ രാഷ്ട്രപതി മടക്കി അയച്ചു മണ്ഡലത്തിൽ ആദിവാസികൾ ഇല്ലാതിരുന്നിട്ടും അവർക്കായി ഗൗരിയമ്മ പോരാടി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ അന്ധകാരനാഴി എന്ന ഗ്രാമത്തിൽ കളത്തിപ്പറമ്പിൽ കെ എ രാമൻ പാർവതിയമ്മ എന്നിവരുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാലിന് ജനനം തിരൂർ ചേർത്തല എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ ബിരുദവും തുടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്നും നിയമ ബിരുദവും കരസ്ഥമാക്കി അക്കാലത്ത് ഉന്നതമായി കരുതപ്പെട്ടിരുന്ന നിയമവിദ്യാഭ്യാസം തെരഞ്ഞെടുക്കാൻ തയ്യാറായ കേരള വനിതയുടെ ആദ്യ തലമുറയിലെ അംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ സുകുമാരന്റെ പ്രേരണയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിനെ കൊടിയ പോലീസ് പീഡനം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാലിലും നടന്ന തിരുവിതാംകൂർ തിരു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഗണ്യമായ ഭൂരിപക്ഷത്തോടെ അവർ വിജയിച്ചു ഐക്യ കേരളത്തിന്റെ ജനനത്തിന് തൊട്ടുശേഷം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രഥമ കേരള നിയമസഭയിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ലോകത്താദ്യമായി ബാൽറ്റ്വോഡ് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നിലവിൽ വന്ന മന്ത്രിസഭയിലും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തി ആറ് എന്നീ കാലഘട്ടങ്ങളിലെ തിരുവിതാംകൂർ കൊച്ചി നിയമസഭകളിലും അഞ്ചാം നിയമസഭയിൽ ഒഴികെ ഒന്നു മുതൽ പതിനൊന്ന് വരെ എല്ലാ നിയമസഭകളിലും അംഗമായിരുന്നു ആയിരത്തി അമ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എന്നീ വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളിലും രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും നയിച്ച ഐക്യജനാധിപത്യ മുന്നിൽ മന്ത്രിസഭകളിലും അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് റവന്യൂ വകുപ്പിന് പുറമെ വിജിലൻസ് നിയമം വ്യവസായം ഭക്ഷ്യം കൃഷി എക്സൈസ് സാമൂഹ്യക്ഷേമം ദേവസ്വം മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾക്കും നേതൃത്വം നൽകി കഴിവ് തെളിയിച്ചു ആയിരത്തി അമ്പത്തിയേഴിലെ പ്രഥമ കേരള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി എന്ന നിലയിൽ ചരിത്രപ്രധാനമായ ഭൂപരിഷ്കരണ നിയമം കേരള സർക്കാർ ഭൂമി പതിച്ചുകൊടുക്കൽ നിയമം എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചതും നടപ്പിൽ വരുത്തിയതും ഗൌരവമായിരുന്നു കേരളത്തിന്റെ പിൽക്കാല സാമ്പത്തിക സാമൂഹ്യ ഗതി നിർണ്ണയിക്കുന്നതിൽ ഈ ബില്ലുകൾ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാമത് ഇ എം എസ് മന്ത്രിസഭയിൽ റവന്യൂ പക്ഷി പൊതുവിതരണം വാണിജ്യ നികുതി സാമൂഹ്യ സുരക്ഷാ നിയമം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിച്ചു മുൻ ഗവൺമെന്റ് അംഗീകരിച്ച ഭൂപരിഷ്കരണ ബില്ലിൽ പുരോഗമനവും സമൂലമായി നിരവധി ഭേദഗതികൾ വരുത്തി നടപ്പിലാക്കി അതോടെ ജന്മിത്തം കേരളത്തിൽ നിരോധിക്കപ്പെട്ടു മുപ്പത്തഞ്ചു ലക്ഷത്തോളം കുടിയേറ്റക്കാരും അഞ്ചു ലക്ഷത്തോളം കുടികിടപ്പുകാരും ഭൂമിയുടെ ഉടമസ്ഥരായി ഒരു ലക്ഷത്തിലധികം ഏക്കർ ഭൂമി മിച്ച ഭൂമിയായി പ്രഖ്യാപിക്കുകയും ഗ്രാമീണ മേഖലയിലെ കർഷക തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭയിലും അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നേതാവ് കൂടിയായിരുന്നു ഗൌരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ജനാധിപത്യ സംരക്ഷണ സമിതി രൂപീകരിച്ചു ആത്മകഥ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ആത്മകഥയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന ടി വി തോമസും ഗൌരിയമ്മയും വിവാഹിതരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഭിന്നചേരികളായ അവർ പിരിഞ്ഞു താമസിച്ചു കുട്ടികളില്ല ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുഞ്ഞിനെ മകനെ പോലെ സംരക്ഷിച്ചു ജോലിയും നൽകി